എല്ലാവരും മുട്ടുകുത്തിക്കേ. എല്ലാവരും റെഡിയാണോ? പുറകിലെ ചേച്ചിമാരൊക്കെ മുട്ടുകുത്തിക്കേ. കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. പ്രതിജ്ഞയ്ക്ക് എഴുന്നേക്കാം. എഴുന്നേറ്റ് നിൽക്കുക. പ്രതിജ്ഞ. എൻ്റെ രക്ഷകനും ഗുരുവും സ്നേഹിതനുമായ ഈശോയെ, വേദപാഠം വഴിയായി അങ്ങേ പൂർണ്ണമായി അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങെനിക്ക് നൽകിയിരിക്കുന്ന പുത്രസ്ഥാനത്തെ അറിഞ്ഞ് വിശുദ്ധിയിൽ വളരുന്നതിനും എന്നെ സഹായിക്കണമേ. അങ്ങേ വിശ്വാസം എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിന് എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അനുഗ്രഹിക്കണമേ. ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും മതപഠ ക്ലാസുകളിൽ പങ്കെടുക്കാമെന്നും പഠിച്ച പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി ഞാൻ സാക്ഷ്യം നൽകാമെന്നും അങ്ങനെ അങ്ങേ അറിയുന്നതിന് പരിശ്രമിക്കാമെന്നും സഭയോടൊത്ത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യൗസേ പിതാവേ, എൻ്റെ കാവൽ മാലാകെ, ഈ പുണ്യകർത്തവ്യത്തിൽ എന്നെ സഹായിക്കണമേ. ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നും കൂടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങളെല്ലാവരും നന്നായിട്ട് റെസ്പോൺസ് ഒക്കെ ചൊല്ലിന്ന് പറഞ്ഞ്. അപ്പൊ ഈ ആഴ്ച കുറച്ചും കൂടെ നന്നായിട്ട് ചൊല്ലുവോ? അച്ഛൻ കഴിഞ്ഞ ആഴ്ച കൈയടിക്കുകയൊക്കെ ചെയ്തില്ലേ? അതുപോലെ ഈ പ്രാവശ്യവും അച്ഛനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണം കേട്ടോ. ഓക്കെ, പ്രാർത്ഥന പഠിക്കാം. ബ്രദർ ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ചൊല്ലണം കേട്ടോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഓക്കെ, അടുത്തത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ആ, ഇതുപോലെ എല്ലാവരും ഇന്ന് പറയണം കേട്ടോ. അടുത്ത പ്രാർത്ഥന, സർവശക്തനായ ദൈവത്തോടും ഓക്കെ 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 ആകയാൽ തൊട്ട് നമുക്ക് കുറച്ച് നിർത്തി നിർത്തി പറയാം കേട്ടോ. ഓക്കെ ആണോ? നമ്മൾ ചൊല്ലി ചൊല്ലി വരുമ്പോൾ കുറച്ച് സ്പീഡാവുന്നുണ്ട്, അപ്പോൾ അവിടെ സ്ലോ ആക്കണം. ഓക്കെ ഓക്കെ. എൻ്റെ പിഴ വിട്ടെ, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ, നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും ലാ മാല ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട്. ഓക്കെ, ഒന്നും കൂടെ ചൊല്ലാം. എന്തു പറ്റി ശബ്ദമൊക്കെ പോയത്? എല്ലാവരും റെഡിയാണോ? ഓക്കെ, കുറച്ചും കൂടെ പതിയെ ചൊല്ലു എല്ലാവരും. പതിയെ ഇൻ ദ സെൻസ് നിർത്തി നിർത്തി. ഓക്കെ
നല്ല ശബ്ദത്തോടെ നിർത്തി നിർത്തി ഓക്കെ സർവശക്തനായ ദൈവത്തോടും ഓദരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു ഓക്കെ അല്ലേ അപ്പം നന്നായിട്ട് പറഞ്ഞു കേട്ടോ അടുത്ത പ്രാർത്ഥന ഏതാണ് വിശ്വാസത്തിൻ്റെ രഹസ്യം ആ പ്രാർത്ഥന അറിയോ എല്ലാവർക്കും ബ്രദർ തന്നെ ഒരു ദിവസം നിങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച പ്രാർത്ഥന അത് കർത്താവെ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു പഠിക്കാം എല്ലാവരും പറയുമോ കൂടെ ഓക്കെ അച്ഛൻ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ഒച്ചയ്ക്ക് പറയണം ഓക്കെ പറയൂ എല്ലാവരും ഓക്കെ വിശ്വാസത്തിൻ്റെ രഹസ്യം കുറച്ചും കൂടെ ഒച്ചയ്ക്ക് ചേട്ടന്മാരൊക്കെ ഇവിടെ നിങ്ങൾ ചേട്ടന്മാരെക്കാളും കൂടുതൽ ശബ്ദത്തിൽ പറയണം കേട്ടോ അവരാരും പറയുന്നില്ല പറയൂലേ നിർത്തി നിർത്തി ഓക്കെ വിശ്വാസത്തിൻ്റെ രഹസ്യം ശരിയായില്ല ശരിയായില്ല കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ഒരുമിച്ച് കൊല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു വിശ്വാസത്തിൻ്റെ രഹസ്യം അത് ഒരുമിച്ച് എല്ലാവരും പറയണം കർത്താവെ ഓക്കെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാം വിശ്വാസത്തിൻ്റെ രഹസ്യം ഓക്കെ ആണോ എന്നെല്ലാവരും ഒരുമിച്ച് പറയുമോ ഓക്കെ അപ്പം അച്ഛൻ ഇന്ന് നന്നായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യടി തരും ഓക്കെ കഴിഞ്ഞ ആഴ്ച കുറേ പ്രാവശ്യം അച്ഛൻ കയ്യടി തന്നില്ലേ അതുപോലെ നിങ്ങൾ ഒച്ചയ്ക്ക് നന്നായിട്ട് മറുപടിയൊക്കെ പറയുകയാണെങ്കിൽ അച്ഛൻ എന്താ കൈ എല്ലാവരുടെ അടുത്തും കയ്യടിക്കാനൊക്കെ പറയും ഓക്കെ അച്ഛന് വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ ഒച്ചയ്ക്ക് പറയുമ്പോൾ പറയുമോ ഓക്കെ അപ്പം എല്ലാവരും കൈകൂപ്പിക്കേ എല്ലാവരും നിശബ്ദതയോടെ നിൽക്കണേ ഓക്കെ കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങാം
ജനതകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ അതറിയിക്കുവിൻ. ഇതാ നമ്മുടെ രക്ഷകൻ വരുന്നു, ഇനി നിങ്ങൾ ഭയപ്പെടരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ആഗമന കാലത്തിലെ രണ്ടാമത്തെ ഞായറിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. അൽത്താരിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള മനോഹരമായ ആഡ്വന്റ് റീത്തിലെ രണ്ടാമത്തെ തിരി നാം ഇന്ന് തെളിയിക്കുകയാണ്. ഈ രണ്ടാമത്തെ തിരി അറിയപ്പെടുന്നത് ബത്ലേഹം കാൻഡിൽ എന്നുള്ളതാണ്. ഇത് നാലാഴ്ച കഴിയുമ്പോൾ ഞാൻ ചോദിക്കോട്ടെ, ഓരോ കാൻഡിലിൻ്റെയും പേരെന്ത്, അതിൻ്റെ അർത്ഥം എന്തെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ രണ്ടാമത്തെ കാൻഡിൽ, ആദ്യത്തെ കാൻഡിൽ, അതറിയപ്പെടുന്നത് പ്രൊഫറ്റിക്കൽ കാൻഡിൽ, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുടെ തിരി എന്നാണ്. ദ കാൻഡിൽ ഓഫ് ഹോപ്പ്, അതാണ് ആദ്യത്തെ കാൻഡിൽ തിരി. രണ്ടാമത്തെ തിരി അറിയപ്പെടുന്നത് ദ ബത്ലേഹം കാൻഡിൽ. എന്താ പേരെന്താണ്? ഉറക്കെ പറഞ്ഞ്, വെരി ഗുഡ്, ബത്ലേഹം കാൻഡിൽ എന്നാണ് രണ്ടാമത്തെ തിരി അറിയപ്പെടുന്നത്. ഈ തിരിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ദ കാൻഡിൽ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ തിരി. ഒന്ന് പറഞ്ഞേ, വിശ്വാസം. നിന്ന് വെച്ചാൽ ബത്ലേഹമിൽ കാലിത്തൊഴുത്തിൽ നാം കാണുന്നത് ഉണ്ണി യേശുവിനോടൊപ്പം പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ ഔസേപ്പ് പിതാവിനെയുമാണ്. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത, വിശ്വാസം മാത്രം കൈമുതലായിട്ടുള്ളവരായിരുന്നു പരിശുദ്ധ മറിയവും ഔസേപ്പ് പിതാവും. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എലിസബത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എലിസബത്തിനെ സന്ദർശിക്കുവാൻ അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് എലിസബത്ത് പറയുന്ന കാര്യം, വിശ്വസിച്ച നീ ഭാഗ്യവതി, വിശ്വസിച്ച നീ ഭാഗ്യവതി. വിശ്വസിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല കേട്ടോ. വിശ്വാസം എന്ന് പറയുന്നത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമൊന്നും അല്ല, മറിച്ച് 40 വർഷത്തെ മരുഭൂമി യാത്രയാണ്. തേനും പാലും ഒഴുകുന്ന ഒരിടത്ത് ചെന്നിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ദൈവമേ നന്ദി, സ്തുതി, ഇതൊക്കെ പറയാൻ ആർക്കും പറ്റും, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും മരുഭൂമി യാത്രയിലും, എൻ്റെ ദൈവമേ നീയാണ് എൻ്റെ എല്ലാം, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും. അതിനെന്ത് വേണം? ആഴമുള്ള വിശ്വാസം വേണം. പരിശുദ്ധ മറിയം 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായിരിക്കുന്നത്. ആരെങ്കിലും വിശ്വസിക്കും, കല്ലെറിഞ്ഞു കൊല്ലും. യഹൂദരുടെ നിയമമനുസരിച്ച് ഭർത്താവ് അറിയാതെ ഒരുവൾ ഗർഭിണിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. മാനവും പോവും, ജീവനും പോവും. ഇതാണ് മറിയത്തിൻ്റെ അവസ്ഥ. എന്നിട്ടും ദൈവദൂതൻ്റെ മുന്നിൽ മറിയം പറഞ്ഞ ഡയലോഗ് എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി. വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദാസിയാണ്, ദാസനാണ്. എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം, ഞാനിതാ വിട്ടത്. അപ്പോൾ വിശ്വാസം എന്ന് പറയാൻ എന്താ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്കുള്ള കണ്ണു പൂട്ടിയുള്ള ചാട്ടമാണ്, അതാണ് വിശ്വാസം. ഓക്കെ, കണ്ണ് തുറന്ന് ചാടുമ്പോൾ നമുക്കറിയാം അവിടെ പിടിക്കാൻ ആരെങ്കിലും ഉണ്ട്, അവിടെ കല്ലുണ്ട്, മുള്ളുണ്ട്, അതൊക്കെ നോക്കാം. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന എന്താ എൻ്റെ മക്കളെ? ദൈവത്തിൻ്റെ കയ്യിലേക്ക് കണ്ണും പൂട്ടിയുള്ള ചാട്ടം, എടുത്ത ചാട്ടത്തിന് പറയുന്ന പേരാ വിശ്വാസം. അതുകൊണ്ട് ഇന്ന് ഈ ആഡ്വന്റ് വീത്തിലെ രണ്ടാമത്തെ തിരി നാം തെളിയിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കണം, തമ്പുരാനെ എൻ്റെ മനസ്സിനും ആഴമുള്ള വിശ്വാസം തരണമേ.
ഒത്തിരിയേറെ നൊമ്പരങ്ങളും വേദനകളും മരുഭൂമി അനുഭവങ്ങളും ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ നിഴലിക്കുമ്പോൾ തമ്പുരാനെ തളർന്നു പോകാതെ തകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ഒരൊറ്റ കാര്യമേയുള്ളൂ ഞങ്ങൾക്ക്, വിശ്വാസം. അതുകൊണ്ട് ആഴമുള്ള വിശ്വാസം, പരിശുദ്ധ മറിയത്തെ പോലെ, വിശുദ്ധ യൗസേ പിതാവിനെ പോലെ സ്വർഗം നോക്കിയുള്ള ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ തമ്പുരാനെ ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടെ അഡ്വന്റ് റീത്തിലെ രണ്ടാമത്തെ തിരി നമുക്കിപ്പോൾ തെളിയിക്കാം. ഈ ബലിയേറ്റം പരിശുദ്ധമായി അർപ്പിക്കുന്നതിന് വന്നുപോയ അപരാധങ്ങൾക്ക് മാപ്പും പൊറുതിയും യാചിച്ച് മനസ്തപിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും എന്റെ പിഴ എനിക്ക് വേണ്ടി സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സമുദായ ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സിവിയറിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് നമ്മുടെ സമുദായത്തിൻ്റെ ദിനമായി ആഘോഷിക്കുമ്പോൾ വളരെ പ്രത്യേകമായിട്ട് വിഴിഞ്ഞം കടലോര മക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളൊക്കെ പ്രത്യേകം സമർപ്പിക്കാം. ഈ പാവപ്പെട്ട മക്കൾക്ക് ആരുമില്ല. സർക്കാരും അധികാരികളൊക്കെ അദാനിമാരോട് അംബാനിമാരോടൊക്കെ കൂട്ടുപിടിച്ച് പാവപ്പെട്ടവൻ്റെ കുടില് പോയാലെന്ത്, തീരം പോയാലെന്ത്, തൊഴില് പോയാലെന്ത്, യാതൊരുവിധ പരിഗണനകളും നൽകാതെ അവരെയൊക്കെ സിമെൻറ്റ് ഗോഡൗണിലേക്ക് മാറ്റിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ കയറിക്കിടക്കാൻ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്. നമ്മളെപ്പോലെയുള്ള ഒത്തിരിയേറെ മക്കൾക്ക് ഒന്ന് കയറി ചെല്ലാൻ വീടില്ല, അന്തിയുറങ്ങാൻ ഒരിടമില്ല, തൊഴിലില്ല അവരുടെ മാതാപിതാക്കന്മാർക്കൊക്കെ. ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന തീരദേശ മക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വലിയ ഇടപെടൽ ഈ മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തന മേഖലകളിലും ഉണ്ടാകുവാൻ നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയെ പുത്രനെ എതിരേൽക്കാൻ തിടുക്കത്തിൽ ഓടിയണയുന്നവർക്ക് ലൗകികമായ ഒന്നും തന്നെ പ്രതിബന്ധമാക്കരുതേ. എന്നാൽ സ്വർഗീയ ജ്ഞാന സമ്പാദനം ഞങ്ങളെ അവിടുത്തെ കൃപയുടെ അഭിഷേകത്തിൽ പങ്കുകാരാക്കാൻ ഇടവരുത്തട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 11:10 ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. അക്കാലത്ത് ജെസ്സെയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്ത് വരും. അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് അവൻ്റെ ഭക്തിയിൽ അനങ്ങിക്കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർദ്ധിക്കും. അന്യാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവൻ്റെ മുയത്രെ നിഗ്രഹിക്കും. നീതിയും വിശ്വസ്തയും കൊണ്ട് അവനെ അരമുറക്കും. ചെന്നായും ആടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പുള്ളിപ്പുലി കോലാടിൻകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവ് സിംഹം കുട്ടിയും ഒന്നിച്ച് മേയും. ഒരു ശിശു അവനയക്കും. പശുവും കരടിയും ഒരിടത്ത് മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ച് കിടക്കും. സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന് മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടുവന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ടെന്നറിയും. അന്ന് ജെസ്സെയുടെ പേര് ജനങ്ങൾക്ക് ഒരു അടയാളമായി നിലക്കൊള്ളും. ജനതകൾ അവനെ അന്വേഷിക്കും. അവൻ്റെ ഭവനം മഹത്വപൂർണ്ണമായിരിക്കും. കർത്താവിൻ്റെ വചനം.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്. സ്ഥൈര്യത്താലും വിശുദ്ധലേക്ക് തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കുവാൻ വേണ്ടി. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവ പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ. ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്വീകരിക്കുവിൻ. ദൈവത്തിൻ്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താൻ വേണ്ടി ക്രിസ്തു പരിച്ഛേദിതർക്ക് ശുശ്രൂഷകനായി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കപ്പെട്ടു. കൂടാതെ ദൈവകാരുണ്യത്തെക്കുറിച്ച് വിജാതിയർ അവിടുത്തെ പ്രകീർത്തിക്കുന്നതിന് ഇടയാകുകയും ചെയ്തു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ആകയാൽ വിജാതിയരുടെ ഇടയിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും, അങ്ങയുടെ നാമത്തിന് കീർത്തനം പാടും. കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാദം നേരെയാക്കുവിൻ. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും. ദൈവവചനം ശ്രദ്ധാപൂർവം ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യേശയ്യ പ്രവാചകൻ വഴി ഇങ്ങനെ അരുൾ ചെയ്യപ്പെട്ടത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങളേറ്റു പറഞ്ഞ് ജോർദാൻ നദിയിൽ വച്ച് അവനിൽ നിന്നും സ്നാനം സ്വീകരിച്ചു. അനേകം ഫരിസേയരും സദുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടി അകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട.
ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വച്ചു കഴിഞ്ഞു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവന്റെ ചെരുപ്പ് വഹിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അരപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ കത്തിച്ച് കളയുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കിരിക്കാം. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, സമുദായ ദിനമായി നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ ഇതിനോടനുബന്ധിച്ച് മെത്രാൻ സമിതി നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശമാണ് നാം ഇപ്പോൾ ശ്രവിക്കുന്നത്. ലത്തീൻ കത്തോലിക്കർ അതിജീവന പോരാട്ടത്തിൽ ക്രിസ്തുവിൽ സ്നേഹിതരെ, കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ 2022 December 4 ഇന്ന് ലത്തീൻ കത്തോലിക്ക ദിനമായി നാം ആചരിക്കുകയാണ്. സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഞായറാഴ്ചയാണ് KRLCCയുടെ നേതൃത്വത്തിൽ ലത്തീൻ കത്തോലിക്ക ദിനമായി ആചരിച്ചു വരുന്നത്. കോവിഡ് മഹാമാരി മൂലമുണ്ടായ നിയന്ത്രണങ്ങൾ നിമിത്തം കഴിഞ്ഞ 2 ലത്തീൻ കത്തോലിക്ക ദിനം വേണ്ട വിധത്തിൽ ആചരിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനാചരണം ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിക്കുന്നത്. CSSന്റെ രജത ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി 4 ഞായറാഴ്ച എറണാകുളത്ത് ലത്തീൻ കത്തോലിക്ക ദിന മഹാസംഗമം സംഘടിപ്പിക്കുന്നതാണ്. ഇന്ത്യയുടെ ദ്വിതീയ അപ്പോസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് 2022 400 തികഞ്ഞു. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനത്തെ ഉൾക്കൊണ്ട് ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച മഹാമനീഷിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ്. ഈശോ സഭയിലെ ആദ്യ അംഗങ്ങളിൽ ഒരാളായ വിശുദ്ധ ഫ്രാൻസിസ് 1542 ഇന്ത്യയിലെത്തിയപ്പോൾ 36 മാത്രം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 1552 December 3 ചൈനയിലേക്കുള്ള യാത്രാമധ്യേ ജ്വരബാധയാൽ വിശുദ്ധ ഫ്രാൻസിസ് അന്തരിച്ചു. ഈ ജൂബിലി വേളയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രവർത്തനങ്ങളും സ്വർഗീയ മാധ്യസ്ഥവും വഴി കേരള സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ നന്മകൾക്ക് ദൈവത്തോട് കൃതജ്ഞത പറയാം. ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനത്തിൽ ഇക്കാര്യം പ്രത്യേകം സ്മരിക്കുകയും ചെയ്യാം. തിരുവനന്തപുരം അതിരൂപതയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 മത്സ്യത്തൊഴിലാളികൾ ജീവനും വാസസ്ഥലവും ഉപജീവന മാർഗവും ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിലാണ്. ഈ സമരത്തിലൂടെ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തിയിട്ടുള്ള ആവശ്യങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ സജീവമായി പരിഗണിച്ച് പരിഹാരം കണ്ടെത്തി സമരം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. ചരിത്രപരവും സാമൂഹികവുമായ കാരണങ്ങളാൽ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരാണ് ലത്തീൻ കത്തോലിക്കർ. ഇതുമൂലം രാജ്യത്തുണ്ടാകുന്ന വികസനത്തിൻ്റെ ആനുപാതിക പങ്ക് പോലും ലത്തീൻ കത്തോലിക്കർക്ക് നിഷേധിക്കപ്പെടുന്നു. മത്സ്യത്തൊഴിലാളികൾ, ദലിത് ക്രൈസ്തവർ എന്നിവരാണ് ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നവർ. വിഴിഞ്ഞത്ത് ഉണ്ടാകുമെന്ന് പറയപ്പെടുന്ന വികസനത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആകേണ്ട കടലോകവാസികൾ വികസന പ്രക്രിയയുടെ ബലിയാടുകളായി മാറുന്നുവെന്നത് വൈരുദ്ധ്യമാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ മൗലിക അവകാശങ്ങൾ കണക്കിലെടുക്കുന്ന സാമൂഹ്യ വീക്ഷണം വികസന പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമാണെന്ന് ചാക്രിയ ലേഖനത്തിൽ പാപ്പ പ്രബോധിപ്പിക്കുന്നത്. കേരളത്തിൽ ലത്തീൻ കത്തോലിക്കർ അഭിമുഖീകരിക്കുന്ന വികസന പ്രതിസന്ധികളും വെല്ലുവിളികളും ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനാചരണത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. മലയോര ഇടനാട് മേഖലയിൽ അധിവസിക്കുന്ന ജനവിഭാഗങ്ങളും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സംരക്ഷിത വനപ്രദേശത്തിന് ചുറ്റും ബഫർ സോൺ പ്രഖ്യാപനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച, വനമൃഗങ്ങളുടെ ആക്രമണം മൂലം ജീവന് നേരെ ഉയരുന്ന ഭീഷണികൾ, പാരിസ്ഥിതിക ഘടനയിൽ വന്നിട്ടുള്ള അപകടകരമായ ദുർബലത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ മലയോര ഇടനാട് മേഖല നേരിടുന്നുണ്ട്. ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന എല്ലാവരെയും ഉൾച്ചേർക്കുന്ന വികസന പ്രക്രിയ രാജ്യത്ത് ഉരുത്തിരിഞ്ഞ് വരേണ്ടിയിരിക്കുന്നു. ലത്തീൻ കത്തോലിക്ക ദിനം എല്ലാ തലങ്ങളിലും സമുചിതമായി ആചരിക്കണം. ലത്തീൻ കത്തോലിക്ക ദിനാചരണവുമായി ബന്ധപ്പെട്ട് December 4 ഞായറാഴ്ച ദിവ്യബലിക്ക് ശേഷം എല്ലാ ഇടവകളിലും KRLCC പതാക ഉയർത്തേണ്ടതാണ്. December 11 ഞായറാഴ്ച എല്ലാ രൂപതാ തലങ്ങളിലും സാധ്യമാകുന്ന ഇടവകളിലും ലത്തീൻ കത്തോലിക്ക ദിന സംഗമങ്ങൾ സംഘടിപ്പിക്കണം. പ്രസ്തുത സംഗമങ്ങളിൽ രൂപതയിൽ നിന്നുള്ള KRLCC അംഗങ്ങൾ, നമ്മുടെ വിവിധ സമുദായ സാമൂഹിക ഭക്ത സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും രൂപത ഫെറോന ഭാരവാഹികൾ, BCC പ്രതിനിധികൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം ഉറപ്പാക്കേണ്ടതാണ്. രൂപത ആത്മായ കമ്മീഷനും രാഷ്ട്രീയ കാര്യസമിതിയും സംയുക്തമായി ഈ സംഗമത്തിന് നേതൃത്വം നൽകേണ്ടതാണ്. തീരപ്രദേശത്തുള്ള രൂപതകൾ തീരവും തീരജനതയും നേരിടുന്ന വികസന പ്രശ്നങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യണം. മലയോര ഇടനാട് മേഖലയിൽ ഓരോ രൂപതയും ഉൾപ്പെടുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ മേഖലയിലുള്ള രൂപതകൾ മലയോരവും മലയോര ജനതയും നേരിടുന്ന വികസന പ്രശ്നങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യണം. ഓരോ രൂപതകളിലും ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നിവേദന രൂപത്തിൽ സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്യണം. KRLCCയുടെ വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കേണ്ടത് ലത്തീൻ കത്തോലിക്കരായ നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ഇതിലേക്കായി December 4 ഞായറാഴ്ചത്തെ സ്വസ്ത്രക്കാഴ്ച എല്ലാ ഇടവകളിലും സ്ഥാപനങ്ങളിലും സമാഹരിച്ച് 2023 January 30 രൂപതാ കേന്ദ്രങ്ങൾ വഴി KRLCC ഓഫീസിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ മംഗളങ്ങളും ലത്തീൻ കത്തോലിക്ക ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്കേവർക്കും നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, കേരള ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. എല്ലാവരും ഒരുമിച്ച് ഉറക്കെ വിശ്വാസത്തോടു കൂടെ, ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ ഏക കർത്താവും
എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിലും ദൈവത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നുള്ള സത്യദൈവത്തിൽ നിന്നുള്ള ജനിച്ചവനെങ്കിലും പിതാവുമായ അവിടുന്ന് വഴി മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ ജീവിക്കുന്നവരെയും അവിടുന്ന് അവിടുത്തെ രാജ്യത്തിന് കർത്താവും പിതാവിൽ നിന്നും പിതാവിനോടും പ്രവാചകന്മാർ വഴി പരിശുദ്ധാത്മാവിലും ഏകവും പാപങ്ങളുടെ മോചനത്തിനായുള്ള മരിച്ചവരുടെ ഉയർപ്പും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിൻ്റെ സമയമാണിപ്പോൾ. നമ്മുടെ അധ്വാനത്തിൻ്റെ കാണിക്കകളും ജീവിതത്തിൻ്റെ പ്രാർത്ഥനകളും നല്ലവനായ ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ജോസഫ് പിതാവിനെയും ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്ന ജോർജച്ചനെയും ചാൾസ് അച്ഛനെയും അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയുള്ള എല്ലാ മക്കളും അങ്ങേ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ അപ്പാപ്പനെ, അമ്മാമ്മയെ, മാതാപിതാക്കളെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗപിതാവായ ദൈവമേ, ഞങ്ങളുടെ വീടുകളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരെയും അങ്ങയോട് സ്വർഗീയ വിരുന്നിൽ പങ്കാളികളാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ മറ്റു പ്രാർത്ഥനാ നിയോഗങ്ങൾ കൂടി നമുക്ക് സമർപ്പിക്കാം. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ പ്രിയ മക്കളെ, ലോക ജീവിതത്തിൽ നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയരാണെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനകളും അഭിലാഷങ്ങളും നിയോഗങ്ങളും നിലവിളികളും കാരുണ്യപൂർവം സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
Deva Sakshi Guru Sar.
എല്ലാ നന്മകളുടെയും ദാതാവായി ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി തീരുവാനുള്ള ഈ അപ്പം ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അനിഞ്ഞരുളിയ പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, ഞങ്ങൾ കാഴ്ചവെക്കുന്ന വീഞ്ഞ് അങ്ങയുടെ കാരുണ്യത്താലാണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള വീഞ്ഞ് മുന്തിരിവള്ളിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് അനിഞ്ഞരുളിയ പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങെന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. സഹോദരരേയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളും കാണിക്കകളും കനിവോടെ സ്വീകരിക്കണമേ. ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഞങ്ങൾക്ക് അങ്ങേ കരുണയുടെ സംരക്ഷണം സഹായമായി നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങനെ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടത്തെ പ്രവചിച്ചു. കന്യകാമാതാവ് അവാച്യമായ സ്നേഹവായ്പോടെ അവിടത്തെ സംവഹിച്ചു. സ്നാപക യോഹന്നാൻ അവിടത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ അവിടത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവം ഒരുങ്ങുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അവിടുത്തെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. ദൈവം പരിശുദ്ധൻ
പൊന്നിനുമാ ഹോസാന ഹോസാന അതിന്നതങ്ങൾ ഹോസാന 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 അതിന്നതങ്ങൾ ഹോസാന. പ്രാർത്ഥനയോടെ നമുക്ക് മുട്ടുമേൽ നിൽക്കാം. കർത്താവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹനാൻ പറഞ്ഞത് കേട്ടില്ലേ, തൻ്റെ പിന്നാലെ വരുന്ന കർത്താവിൻ്റെ ചെരുപ്പെടുക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. എത്രത്തോളമാണ് സ്നാപക യോഹനാൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയത്! അവൻ അത്രത്തോളം എളിമപ്പെടാൻ തയ്യാറായപ്പോൾ ദൈവം സ്നാപക യോഹനാനെ എത്രത്തോളമാ ഉയർത്തിയത്! ക്രിസ്തു എന്താ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്? സ്ത്രീകളിൽ ജനിച്ചവനിൽ സ്നാപക യോഹനാനേക്കാൾ വലിയവൻ ഇല്ല. ഒരുവൻ ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യരുടെ മുന്നിലും തന്നെ തന്നെ എളിമപ്പെടുത്താൻ ചെറുതാക്കാൻ തയ്യാറായാൽ ദൈവം ഉറപ്പായിട്ടും സ്വർഗത്തോളം നമ്മെ വളർത്തും വലുതാക്കും. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത മുറിവുകളും നൊമ്പരങ്ങളും വേദനകളും നൽകിയിട്ടുള്ളവരെ, കർത്താവിൻ്റെ കുരിശിൻ്റെ പ്രാർത്ഥനയിലെ പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണയെന്ന കുരിശിൻ്റെ പ്രാർത്ഥന നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റി അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ സമർപ്പിച്ച ഈ വിശുദ്ധ വസ്തുക്കളോടൊപ്പം നമ്മുടെ കാണിക്കകളോടൊപ്പം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കൂദാശ വജസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. എൻ്റെ അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ലോർഡ് ജീസസ് ബി വിത്ത് മീ, ഗൈഡ് മീ, പ്രൊട്ടക്ട് മീ, സ്ട്രെങ്തൻ മീ, മേക്ക് മീ എ ബ്ലെസ്സിംഗ്. Let my presence be a blessing to all who comes to my life. Father, Son, and the Holy Spirit. Amen. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ. കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുസന്നിധിയിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ധ്യങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് അങ്ങേ സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരീ സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഉപകർത്താക്കൾ, ജീവിത പങ്കാളികൾ, മക്കൾ എന്നിവർക്ക് വേണ്ടിയും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ ബാധിതരായി ലോകമെമ്പാടുമുള്ള ജനങ്ങളിൽ 646,045,000 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ഇവരുടെയും ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ ഇവർക്ക് ഭാഗ്യമരുളേണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടു ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ലോർഡ് ജീസസ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ആരാധനയും എന്നും എന്നേക്കും നമ്മുടെ നാഥനും രക്ഷകനുമായ യേശുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ഭക്തി വിശ്വാസത്തോടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഇക്കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ തിരുസഭയുടെ
വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം. കർത്താവ് യേശു ക്രിസ്തുവെ, അങ്ങയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും വിധിക്കും നിത്യനാശത്തിനും കാരണമാക്കരുതേ. പ്രത്യുത ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് സംരക്ഷണവും ദിവ്യ ഔഷധവുമായി ഭവിക്കുവാൻ കൃപയരുളണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ന്യായോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ ഏവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. See you.
ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിരമലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നടിക്കുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയുടെ വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായ അവർക്ക് ലഭിക്കുമാറാവട്ടെ. അവരുടെ പ്രേരണങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇതിൽ ആനന്ദവും ആശ്വാസവും പരാതിന്റെ സൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂലമായ വിദഗ്ധ പുരുഷനെ എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമീൻ. വൈദിക രാജ്ഞിയെ പരിശുദ്ധമറിയമേ. അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കാഴ്ച സമർപ്പണം, ആദ്യ കുർബാനയിലെ സമർപ്പണ വരവ് 15,140 രൂപ, 7 മണിക്കുള്ള ബലി സമർപ്പണം 20,950 രൂപ, 10 മണിക്കുള്ള ബലി സമർപ്പണം 9,830 രൂപ, വൈകിട്ടുള്ള ബലിയിലെ സമർപ്പണം 3,530 രൂപ, ലിറ്റിൽ ഫ്ലവർ കുടുംബ യൂണിറ്റിൻ്റെ സ്നേഹസമർപ്പണം 3,560 രൂപ, 2ാം ക്ലാസ്സിലെ മക്കളുടെയും അവരുടെ മാതാപിതാക്കന്മാരുടെയും ടീച്ചേഴ്സിൻ്റെയും സ്നേഹസമർപ്പണം 7,370 രൂപ, ആകെ വരവ് 60,380 രൂപ. ഇന്ന് രാവിലെ 7 മണിക്കുള്ള ബലി ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് KLCA KLCW സംഘടനകൾ സംയുക്തമായിട്ടായിരുന്നു. ഇവർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുകയും സമുദായ ദിനത്തിൻ്റെ ആശംസകൾ പ്രത്യേകം അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച ബലിമധ്യയുള്ള ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് സെൻറ് തോമസ് കുടുംബ യൂണിറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഈ ബലിയിലെ ഒരുക്കങ്ങൾ, വായന, വിശ്വാസികളുടെ പ്രാർത്ഥന, കാഴ്ച സമർപ്പണം, ഇവയ്ക്ക് നേതൃത്വം നൽകിയത് 1ാം ക്ലാസ്സിലെയും സൺഡേ കെയറിലെയും കുട്ടികളും അവരുടെ പാരൻസും അതോടൊപ്പം തന്നെ ഗ്രാൻഡ് പാരൻസും സംയുക്തമായിട്ട് ടീച്ചേഴ്സിനോടൊപ്പം. കാരണം എപ്പോഴും കുട്ടികൾ അവരുടെ പാരൻസും നിൽക്കും, എന്നാൽ ഈ ചെറിയ മക്കളെ കൂടുതലായി നോക്കുന്നതും പരിചരിക്കുന്നതും അന്വേഷിക്കുന്നതൊക്കെ ഗ്രാൻഡ് പാരൻസ്, അപ്പുപ്പനും അമ്മൂമ്മയൊക്കെ. അപ്പോൾ അവർക്ക് കൂടെ പങ്കാളിത്തം കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത, എത്രത്തോളം ആ മുതിർന്നവരോടുള്ള പരിഗണന, സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യമാണ്. പിന്നെ ഇന്നത്തെ വായനകൾ, വിശ്വാസികളുടെ പ്രാർത്ഥനകൾ നടത്തിയ ആ ചെറിയ മക്കൾ എത്ര സ്ഫുടമായിട്ടാണ് ആ വായനകളൊക്കെ നടത്തിയത്, സങ്കീർത്തന ആലാപനം നടത്തിയത്. മക്കൾ ചെറുതാണെങ്കിലും, ആര് പറയില്ലേ പ്രതിഷ്ഠ ചെറുതാണെങ്കിലും മൊത്തം വലിപ്പമുള്ള സംഭവമായി നമ്മുടെ മക്കളൊക്കെ കേട്ടോ. അവർ 1.5 മക്കളാണ്. അവർ ഇത്ര നന്നായിട്ട് ഒരുക്കിയ മാതാപിതാക്കന്മാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ്. ഇവർക്ക് വലിയൊരു കൈയടി കൊടുക്കണം ചെറിയ മക്കൾക്ക്. റിയലി ഡിസ്റ്റർബ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കാറ്റക്കിസം ഫെറോന തലത്തിൽ, മേഖല അടിസ്ഥാനത്തിൽ 1ാം ഫെറോനയിൽ നിന്നും 15 ടീമുകൾ മാറ്റുരച്ച കരോൾ സിംഗിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ ഇടവകയിലെ മക്കൾക്കാണ്. അപ്പോൾ നമ്മളുടെ ഇടവകയിലെ ചിൽഡ്രൻസ് കോറിലെ എല്ലാവരും അല്ല, എന്നാൽ അതിലെ കുറേ കുട്ടികളുടെ സജീവമായ
പരിശ്രമമാണ്. ഒന്നും രണ്ട് ദിവസമല്ല, ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വലിയ വിജയം ഫറവോന തലത്തിൽ നമ്മുടെ മക്കൾക്ക് ലഭിച്ചത്. ഈ മക്കൾക്ക് ഒരു കയ്യടി കൂടെ കൊടുക്ക നമുക്ക്, നമ്മുടെ എല്ലാ ഈ മക്കൾക്ക്. അപ്പോൾ ഈ കയ്യടി കിട്ടിയ സമ്മാനത്തിനുള്ള ഞങ്ങളുടെ അഭിനന്ദനം മാത്രമല്ല, 23-ാം തീയതി അതിരൂപത തലത്തിൽ നടത്താൻ പോകുന്ന നമ്മളുടെ വലിയ കോമ്പറ്റീഷന്. കാരണം ഇപ്പോൾ മേഘലയാണ്, വരാപ്പുഴ അതിരൂപതയിൽ 8 ഫൊറോനയുണ്ട്. ആ 8 ഫൊറോനയിൽ നിന്ന് വിജയിച്ച ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 ടീമുകൾ, അങ്ങനെ 23-24 ടീമുകൾ മാറ്റുരയ്ക്കപ്പെടുന്ന ഒരു മെഗാ കരോൾ സിംഗിങ് കോമ്പറ്റീഷനാണ് 23-ാം തീയതി. അപ്പോൾ അതിൽ നമ്മുടെ മക്കൾ പങ്കെടുക്കുമ്പോൾ അതിലും ഇതുപോലെ 1-ാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റട്ടെ, അതിനുള്ള പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങളുടെ ഈ കയ്യടി. അതിനുള്ള പ്രോത്സാഹനമായിട്ട് നിങ്ങളിത് സ്വീകരിക്കുക, അവിടെയും 1-ാം സ്ഥാനം അലങ്കരിക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2023-ലെ ഈ വരുന്ന വർഷത്തിലെ ജനുവരി മാസത്തിലെ വിശുദ്ധ യൂദാസ് ലീഹായുടെ വലിയ തിരുനാൾ 4-ാം തീയതി ബുധനാഴ്ച കൊടികയറ്റത്തോടെ ആരംഭിച്ച് 8-ാം തീയതി സമാപിക്കുന്ന രീതിയിൽ സമുചിതമായി നാം ആഘോഷിക്കുമ്പോൾ ഈ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ പ്രാർത്ഥന, നവനാൾ പ്രാർത്ഥനാ ദിനങ്ങൾ 26-ാം തീയതി മുതൽ 3-ാം തീയതി വരെയാണ്. ഈ വലിയ തിരുനാളിന് നേതൃത്വം നൽകുന്നത് 100 പ്രസിദ്ധേന്ദിമാരാണ്. ഈ പ്രസിദ്ധേന്ദിമാരുടെ ഒരു മീറ്റിംഗ് ഈ വരുന്ന 11-ാം തീയതി രാവിലെ 10 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം സെയിൻറ് ജോസഫ് AC കോൺഫറൻസ് ഹാളിൽ വച്ച് ചേരുന്നതാണ്. ഒഴികഴിവുകളില്ലാതെ പ്രസിദ്ധേന്ദിമാർ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. ഏതെങ്കിലും പ്രസിദ്ധേന്ദിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്ന പക്ഷം ഇവർക്ക് പകരമായി കുടുംബത്തിലെ ആരെങ്കിലും പ്രസ്തുത മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതാണെന്ന് സ്നേഹപൂർവം അറിയിക്കുന്നു. ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ചുള്ള കുടുംബ യൂണിറ്റ് യോഗങ്ങൾ, മീറ്റിങ്ങുകൾ 10-ാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 8 ദിവസം, ഓരോ ദിവസവും 3 യൂണിറ്റുകൾ വെച്ചാണ് ഇപ്രാവശ്യം നടത്തപ്പെടുക. ഓരോ യൂണിറ്റിലേക്കും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇടവകയിൽ നിന്നുമുള്ള കരോൾ ടീം എത്തുന്നതാണ്. ഏകദേശം 50 പേരിനടുത്തുള്ള ഒരു വലിയ ടീമുമായിട്ടാണ് ഇടവകയിൽ നിന്ന് ഓരോ യൂണിറ്റിലേക്കും ക്രിസ്മസ് പ്രോഗ്രാം അവതരിപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നത്. ആകയാൽ സൗകര്യപ്രദമായ സ്ഥലമുള്ള വീടുകൾ കണ്ടെത്തി അവിടെ വേണം ഈ മാസത്തെ കുടുംബ യൂണിറ്റ് യോഗം സംഘടിപ്പിക്കേണ്ടതെന്ന് സ്നേഹപൂർവം യൂണിറ്റ് ഭാരവാഹികളെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇത് ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ആഘോഷത്തിൻ്റെ കൂട്ടായ്മയായതിനാൽ കുടുംബത്തിലെ എല്ലാവരുടെയും സജീവമായ സാന്നിധ്യം ഉറപ്പു വരുത്തണം എന്നുള്ള കാര്യവും സ്നേഹപൂർവം നിങ്ങളെ അറിയിക്കുന്നു. ഈ മാസത്തെ ജീവദീപ്തി എത്തിയിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികൾ ഇത് കളക്ട് ചെയ്ത് വീടുകളെത്തിക്കേണ്ടതാണ്. സെൻറ് ജൂഡ് മരണാനന്തര സഹായ വിഹിതം നവംബർ മാസത്തേത് 40 രൂപയാണ്. സെൻറ് ജൂഡ് മരണാനന്തര സഹായ നിധിയുടെ പ്രിന്റഡ് ഡേറ്റാ ഷീറ്റ് പള്ളിമേടയിൽ ജീവദീപ്തിയോടൊപ്പം വച്ചിട്ടുണ്ട്. യൂണിറ്റ് ഭാരവാഹികൾ നിങ്ങളെല്ലാ കുടുംബങ്ങൾക്കും എത്തിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്നു. തേവര KLCA യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ 8-ാം ക്ലാസ് മുതൽ PG വരെ അല്ലെങ്കിൽ അതിക്കും മേലെയും പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ ഈ മാസം 18-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ നമ്മുടെ സെൻറ് ജൂഡ് AC ഹാളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെമിനാറിന് നേതൃത്വം നൽകുന്നത് ഏകദേശം 6,800 ഇപ്രകാരമുള്ള സെമിനാറുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള കരിയർ ഗുരു പ്രൊഫസർ ഡോക്ടർ PR വെങ്കിട്ടരാമൻ സാറാണ്. സാറിൻ്റെ പ്രത്യേകത നമുക്കറിയാം, കേരളത്തിലെ എണ്ണം പറഞ്ഞ കരിയർ ഗൈഡാണ്. ആധികാരികമായി നമ്മളുടെ മക്കളുടെ പഠനപരമായിട്ടും
അതുപോലെ തൊഴിൽപരവുമായിട്ടുള്ള സംശയങ്ങൾക്കുള്ള ഫൈനൽ വേർഡായിട്ടാണ് വെങ്കിട്ടരാമൻ സാർ പരിഗണിക്കപ്പെടുന്നത്. അപ്രകാരമുള്ള ഒരു സാറിനെ തന്നെ നമ്മുടെ മക്കൾക്കായിട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് അസുലഭമായ ഒരവസരമാണ്. ആകയാൽ കുട്ടികൾ മാത്രമല്ല കുട്ടികളോടൊപ്പം അവരുടെ പാരൻസും ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ടതാണെന്ന് സ്നേഹപൂർവ്വം മുൻകൂട്ടി ഞാൻ അറിയിക്കുക. അതുകൊണ്ടാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പേ തന്നെ ഇക്കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. 10-ാം ക്ലാസ്സും പ്ലസ് ടുവും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ മക്കൾക്ക് ഇനി അടുത്തതെന്ത്, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കരിയറുമായി ബന്ധപ്പെട്ട് ഏത് കോഴ്സുകൾ പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളുണ്ട്. നമ്മുടെ പാരൻസിനൊക്കെ ഈ ഒരു ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുക്കാനൊന്നുമുള്ള വലിയ പ്രാപ്തിയില്ല. പാരൻസിന് മാത്രമല്ല മുതിർന്നവർക്കും അറിവുള്ളവർക്കും ടീച്ചേഴ്സിന് പോലും അത്ര വലിയ ജ്ഞാനം പരിജ്ഞാനമൊന്നും ഈ ഒരു ഫീൽഡിലില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ മാറിയിരിക്കുക. 2025 വരുന്ന വിദ്യാഭ്യാസപരമായ മാറ്റങ്ങളെക്കുറിച്ചും വലിയ അവയർനെസ്സൊന്നും നമ്മുടെ മക്കൾക്കും ടീച്ചേഴ്സിനൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കരിയർ ഗൈഡൻസ് സെമിനാർ നമ്മുടെ എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് 10, 12 ഡിഗ്രി അതുപോലെ എല്ലാ കുട്ടികൾക്കും ഏറ്റവും പ്രയോജനപ്രദമായിരിക്കും. ആകയാൽ ഒരു കുട്ടിക്ക് ഒഴികഴിവില്ല, പാരൻസിന് ഒഴികഴിവില്ല. നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കുട്ടികളോടൊപ്പം പാരൻസും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ഇന്ന് തന്നെ ചെന്ന് ഡയറിയിൽ നിങ്ങളത് മാർക്ക് ചെയ്തിടുക. ഈ മാസം 18-ാം തീയതി ഉച്ച കഴിഞ്ഞ് വേറെ ഒരു പരിപാടിയില്ല, ഇത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ, കേട്ടല്ലോ. അതുകൊണ്ട് 8-ാം ക്ലാസ് മുതൽ, കാരണം നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആകയാൽ 8-ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ മക്കളും ഇതിൽ പങ്കെടുക്കണം. നിങ്ങൾക്കുള്ള നിങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, പഠന മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലെ സാധ്യതകൾ, ഇതൊക്കെ ചോദിച്ചറിയാൻ സഹായിക്കുന്ന കരിയർ ഗൈഡൻസ് സെമിനാറിലേക്ക് മുൻകൂട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആത്മീയ പോഷണമാകുന്ന ഭോജനത്താൽ നിറഞ്ഞ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യരഹസ്യത്തിലെ പങ്കാളിത്തം വഴി ലൗകികമായവ ശരിയായി വിലയിരുത്താനും സ്വർഗീയമായവ മുറുകെ പിടിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും നമ്മുടെ നാടിനെയും ലോക ജനതയെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. അമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോകമാതാ, നീ നീര് അമ്മ വിണ്ണിൻ രാജ സർവവന്യ, മേരി ലോക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്,
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്. നമ്മളിപ്പോ ഈശോന്റെ പിറവി ആഘോഷിക്കാനായിട്ട് ഒരുങ്ങനെയാണല്ലേ. നിങ്ങൾ സുഹൃത്ത് ജപം ചെല്ലാറുണ്ടോ? ഇപ്പൊ എല്ലാവരും ഇന്ന് തുടങ്ങി ഏറ്റവും കൂടുതൽ സുഹൃത്ത് ജപം ആര് ചെല്ലുമെന്ന് നോക്കണം. ഉണ്ണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്താണ് ചെല്ലേണ്ടത്? ഉണ്ണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും ഒന്ന് പറഞ്ഞേ. ഉണ്ണീശോയെ ആ സുഹൃത്ത് ജപം എത്ര എന്തോരം ചെല്ലാൻ പറ്റുമെന്ന് നോക്കണം. അത്രയും കൂടുതൽ നിങ്ങൾ ഉണ്ണീശോനെ സ്നേഹിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരും മുട്ടുകുത്തിയേക്ക്. മുട്ടുകുത്താത്തവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മുട്ടുകുത്തി നിക്ക്. വിശുദ്ധ കുരിശിന്റെയും